നമസ്കാരം വയനാട് ജില്ലയിലും ഭക്ഷ്യ വിഷബാധ ഇതേ തുടർന്ന് പതിനഞ്ച് വിനോദസഞ്ചാരികളാണ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് തിരുവനന്തപുരത്ത് നിന്നും എത്തിയ പതിനഞ്ചു പേരാണ് ഭക്ഷ്യ വിഷബാധയെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടിയത് അതേസമയം സംസ്ഥാനത്ത് ഭക്ഷ്യ വിഷബാധ സ്ഥിരമാകുന്ന ഒരവസ്ഥയാണുള്ളത് കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി നിരവധി ഇടങ്ങളിലാണ് ഭക്ഷ്യ വിഷബാധ റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ ദിവസം കാസർഗോഡ് ചെറുവത്തൂരിൽ ഷവർമ്മ കഴിച്ചൊരു പെൺകുട്ടി മരണപ്പെട്ടിരുന്നു കരുവള്ളൂർ പെരളം സ്വദേശിനി പതിനാറ് വയസ്സുകാരി ദേവനന്ദയാണ് മരിച്ചത് സംഭവത്തിൽ ഹോട്ടൽ ഉടമയെയും പ്രതിയാക്കി കേസെടുത്തു ദേവനന്ദിയുടെ മരണത്തിൽ ഐഡിയൽ ഫുഡ് പോയിന്റ് ഉടമയായ കാലിക്കടവ സ്വദേശി പിലാവളപ്പിൽ കുഞ്ഞഹമ്മദിനെയാണ് പ്രതി ചേർത്തത് കേസിൽ നാലാം പ്രതിയാണ് കുഞ്ഞഹമ്മദ് അതേസമയം സംഭവത്തിൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗം പ്രാഥമിക റിപ്പോർട്ട് കൈമാറി ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർക്കും ജില്ലാ കളക്ടർക്കുമാണ് റിപ്പോർട്ട് കൈമാറിയത് സ്ഥാപനത്തിന് ലൈസൻസ് ഇല്ലെന്ന റിപ്പോർട്ടിൽ കണ്ടെത്തിയിട്ടുണ്ട് കടയിൽ നിന്ന് ശേഖരിച്ച വെള്ളവും ഭക്ഷ്യവസ്തുക്കളും വിശദമായ പരിശോധനയ്ക്ക് അയക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് കാസർഗോഡ് ചെറുവത്തൂരിലെ ഒരു കൂൾബാറിൽ നിന്ന് ഷവർമ്മ കഴിച്ച് ഭക്ഷ്യവിഷബാധ ഏറ്റു കഴിയുന്ന മൂന്ന് പേർ പരിയാരം മെഡിക്കൽ കോളേജ് ഐസിയുവിൽ ചികിത്സയിലാണ് ഇതിൽ ഒരു പെൺകുട്ടിയുടെ നില ഗുരുതരമാണ് ഒരു കുട്ടിയുടെ വൃക്കയ്ക്ക് തകരാറും മറ്റു കുട്ടിക്ക് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുമുണ്ട് ഇവരുടെ ചികിത്സയ്ക്കായി അഞ്ചംഗ മെഡിക്കൽ ബോർഡിനെ ചുമതലപ്പെടുത്തിയിരുന്നു ഇതിൽ നാലു കുട്ടികൾ കണ്ണൂർ മിംസ് ആശുപത്രിയിൽ ചികിത്സയിലാണ് മാത്രമല്ല ഷവർമ്മ ഉണ്ടാക്കുന്നതിനു വേണ്ടി സംസ്ഥാനത്ത് ഏകീകൃത മാനദണ്ഡം കൊണ്ടുവരുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു കടകളിൽ ഷവർമ ഉണ്ടാക്കുന്നതിന് നിയന്ത്രണങ്ങൾ കൊണ്ടുവരും ഭക്ഷ്യസുരക്ഷാ വകുപ്പിനോട് ഇക്കാര്യത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി സംഭവത്തിൽ ചെറുവത്തൂർ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന ഐഡിയൽ കൂൾ ബാറിനെതിരെ ചന്തേര പോലീസ് കേസെടുത്തിരുന്നു നേരത്തെ മൂന്ന് പേർ കേസിൽ അറസ്റ്റിലാവുകയും ചെയ്തു ഈ കടയിലേക്ക് ഇറച്ചി നൽകിയിരുന്ന കോഴിക്കടയും അടപ്പിച്ചിരുന്നു റെയിൽവേ സ്റ്റേഷൻ റോഡിലെ ചിക്കൻ വകുപ്പ് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചതിനാലാണ് നടപടി ചെറുവത്തൂരിലെ മുഴുവൻ ഷവർമ കടകളിലും കോഴിക്കടയിലും വകുപ്പ് പരിശോധന നടത്തിയിരുന്നു ഇതിനു പുറമെ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് കട പ്രവർത്തിക്കുന്നതെന്നും കണ്ടെത്തിയിരുന്നു ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് കേസെടുത്തിരിക്കുന്നത് ചെറുവത്തൂരിലെ മുഴുവൻ ഷവർമ കടകളിലും കോഴിക്കടകളിലും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന നടത്തി കഴിഞ്ഞു എവിടെ നിന്നാണ് കോഴികളെ എത്തിക്കുന്നതെന്ന് അന്വേഷിക്കുന്നുണ്ട് മാത്രമല്ല കടയിലെ അന്തരീക്ഷം വൃത്തിയുള്ളതാണോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ് അതേസമയം പ്രവർത്തനാനുമതിയില്ലെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു ഇന്നലെ മലപ്പുറം വേങ്ങരയിൽ ഭക്ഷ്യ വിഷബാധയെ തുടർന്ന് ഒരു ഹോട്ടൽ അടപ്പിച്ചു വേങ്ങര ഹൈസ്കൂൾ പരിസരത്തെ മന്തി ഹൗസ് ആണ് സംഭവത്തെ തുടർന്ന് അടപ്പിച്ചത് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച എട്ടു പേർക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത് വേഗരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇവർ ആശുപത്രി വിട്ടു പരിശോധനയിൽ മന്തിയിലെ കോഴിയിറച്ചിൽ നിന്നാണ് വിഷബാധയുണ്ടായതെന്ന് വ്യക്തമായതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്